കൈവിരലിൽ ശസ്ത്രക്രിയക്കെത്തിയ കുട്ടിയുടെ നാക്കിന് പണി കൊടുത്ത് 2 ദിവസമായില്ല. ഇതാ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അടുത്ത പിഴവ് സംഭവിച്ചിരിക്കുന്നു. ഇത്തവണ അപകടത്തിൽ പരിക്കേറ്റ യുവാവിന് നടത്തിയ ശസ്ത്രക്രിയയിലാണ് പിഴവ് സംഭവിച്ചിരിക്കുന്നത്. കൊതിപ്പാലം സ്വദേശി അജിത്തിനാണ് ശസ്ത്രക്രിയ മാറ്റി ചെയ്തെന്ന പരാതി വന്നിരിക്കുന്നതും. അതായത് അജിത്തിന് ബൈക്ക് അപകടം സംഭവിച്ചിരുന്നു, തുടർന്ന് അജിത്തിന്റെ കൈക്ക് പൊട്ടലുണ്ടായി. എല്ല് പൊട്ടിയതിനെ തുടർന്നിട്ട് കമ്പിയാണ് ഇപ്പോൾ മാറിപ്പോയിരിക്കുന്നത്. അതായത് 24 വയസ്സുകാരൻ അജിത്തിനെ വാഹന അപകടത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ശസ്ത്രക്രിയ നടത്തണമെന്ന് പറഞ്ഞു. ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി 1 ആഴ്ചയോളം ആശുപത്രിയിൽ കിടന്നു. പൊട്ടലുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടും ശസ്ത്രക്രിയ 1 ആഴ്ച നീട്ടുകയായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ രോഗിയായ അജിത്തിന് വേദന ശക്തമായപ്പോഴാണ് പിഴവ് സംഭവിച്ചത് തിരിച്ചറിഞ്ഞത്. ഇതോടെ രാത്രി വീണ്ടും ശസ്ത്രക്രിയ നടത്താമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാൽ ഇത് നിരസിച്ചപ്പോൾ ഡോക്ടർ ദേഷ്യപ്പെട്ടതായിട്ടാണ് അജിത്ത് പറയുന്നത്. മറ്റൊരു രോഗിയുടെ കമ്പിയാണ് ഡോക്ടർ തന്റെ കയ്യിലിട്ടതെന്നും തങ്ങൾ വാങ്ങിക്കൊടുത്ത കമ്പിയല്ല ഇട്ടതെന്നുമാണ് അജിത്തിന്റെ അമ്മ പറയുന്നത്. കൈവേദന അസഹനീയമായപ്പോൾ അജിത്തിന് അനസ്തേഷ്യ അടക്കം നൽകി. 3000 രൂപയുടെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തങ്ങൾ വാങ്ങി നൽകിയെങ്കിലും അതൊന്നും തന്നെ ഡോക്ടർ ഉപയോഗിച്ചിട്ടില്ലെന്ന് തന്നെ അജിത്തിന്റെ അമ്മ പറയുകയാണ്. അതായത് വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഗുരുതരമായ പിഴവുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 4 വയസ്സുകാരിയുടെ 6ാം വിരൽ നീക്കം ചെയ്യേണ്ടതിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയത്. ഈ സംഭവം വിവാദമായതിനിടയിലാണ് വീണ്ടും വീണ്ടും മറ്റ് ഗുരുതരമായ പിഴവുകൾ കൂടി പുറത്തുവരുന്നത്. അതായത് കൈവിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ഡോക്ടർക്കെതിരെ കേസെടുക്കുകയും ഈ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ശസ്ത്രക്രിയ നടത്തിയത് കുടുംബത്തിന്റെ അനുമതിയോടെ അല്ലെന്നും ഡോക്ടർ രേഖയിൽ എഴുതിയിരുന്നു. ഡോക്ടർ ബിജോൺ ജോൺസണെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരമാണ് കേസും. പരാതി അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിനു പിന്നാലെയാണ് സസ്പെൻഷൻ നടപടികളിലേക്കും കടന്നിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് കുട്ടിയുടെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. കുടുംബത്തിന്റെ പരാതിയിൽ ഡോക്ടർക്കെതിരെ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് പോലീസ് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. IPC 336, 337 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ടൗൺ ACP അന്വേഷണത്തിന്റെ ചുമതല. ചെറുവണ്ണൂർ സ്വദേശിയെ 4 വയസ്സുകാരിയുടെ കൈവിരൽ ശസ്ത്രക്രിയയ്ക്ക് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു സംഭവത്തിൽ. മെഡിക്കൽ കോളേജ് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെ ഡോക്ടർ ബിജോൺ ജോൺസനെ സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു. ഈ ശസ്ത്രക്രിയ കൊണ്ട് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നും ഡോക്ടർ കുറിച്ചിരുന്നു. ഈ രേഖകളൊക്കെ പുറത്തു വന്നതോടെയാണ് മെഡിക്കൽ കോളേജിൽ അവയോ മാറി ശസ്ത്രക്രിയ നടത്തിയെന്ന വിവരം പുറത്തുവരുന്നത്. നേരത്തെ തന്നെ ഈ കുട്ടിയെ ശസ്ത്രക്രിയയ്ക്കായി കൊണ്ടുപോകുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്നില്ലെന്നാണ് കുടുംബം പറയുന്നത്. കോഴിക്കോട് ചെറുവണ്ണൂർ മധുര ബസാർ സ്വദേശിനിയായ കുട്ടിക്കാണ് ശസ്ത്രക്രിയ മാറി ചെയ്തതും. ഇതിനിടെ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ മാപ്പ് പറഞ്ഞു എന്നാണ് കുടുംബം പറയുന്നത്. പിന്നീട് മറ്റൊരു ശസ്ത്രക്രിയയിലൂടെ 6ാം വിരൽ നീക്കം ചെയ്യുകയായിരുന്നു. ശസ്ത്രക്രിയ പൂർത്തിയായി എന്ന് പറഞ്ഞ് കുട്ടിയെ നേഴ്സ് വാർഡിലേക്ക് കൊണ്ടുവരികയായിരുന്നു. വായിൽ പഞ്ഞു തിരികെയാണ് കൊണ്ടുവന്നത്. കയ്യിലെ തുണി മാറ്റി നോക്കിയപ്പോഴാണ് 6ാം വിരൽ അതുപോലെയുണ്ടെന്നുള്ളത് കണ്ടത്. തുടർന്ന് ശസ്ത്രക്രിയ ചെയ്യേണ്ട സ്ഥലം മാറിപ്പോയെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നേഴ്സ് പ്രതികരിച്ചു എന്നാണ് ഈ കുടുംബം പറയുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ കുടുംബം പരാതിയുമായി എത്തിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.